ആശങ്കയുമില്ല, ഭയപ്പാടുമില്ല, ആശയ സംഘർഷവുമില്ല, ഒന്നുമില്ല. ഞാനിതൊക്കെ ഒരുപാട് കണ്ടു വളർന്നു തഴഞ്ഞ് കഴമ്പിച്ചു വന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. സി പി എമ്മിന്റെ എല്ലാ കുടില തന്ത്രങ്ങൾക്ക് മുൻപിലും നെഞ്ചു വിരിച്ചു നിന്ന് അതിനെ അതിജീവിച്ച് അഗ്നി പരീക്ഷ കടന്ന്, കടല് കടന്ന്, തിരമാല നീന്തി കടന്ന്, അക്രമത്തെയും മരണത്തെയും മുഖാമുഖം കണ്ട്, അതിനെ കടന്ന് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഞാൻ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയല്ല. അതുകൊണ്ട് അനുഭവ സമ്പത്ത് എനിക്ക് ഒരുപാടുണ്ട്. എന്റെ ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ മരിച്ച് വീണപ്പോഴൊക്കെ സി പി എമ്മിന്റെ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ഈ രാജ്യത്തറിയാം. ഞാൻ അനുശോചനം പറഞ്ഞില്ല, അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അപലപിച്ചില്ല എന്നതല്ലേ എനിക്ക് നേരെ ഉയർത്തിയ ആരോപണം. ഞാൻ കൊല്ലത്ത് രണ്ടാമത്തെ ദിവസം കൊല്ലത്തെത്തിയപ്പോ കൊല്ലത്ത് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്കതിലൊന്നും മടിയില്ല. കാരണം അവനൊക്കെ അതിന് വിധിക്കപ്പെട്ട ഒരു ഇര മാത്രമാണ്. വിധിക്കപ്പെട്ട ആര് വിധിക്കപ്പെട്ട? സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്രമം. അതിലെ കരുക്കളാണ് ആ കുട്ടികളൊക്കെ. അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന അന്ന് മുതൽ അവിടെ എത്ര സംഘർഷം നടന്നു എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര സംഘർഷം നടന്നു? 4-5 സംഘർഷങ്ങൾ നടന്നു. കെ എസ് യുക്കാർക്ക് ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. വനിതാ കെ എസ് യു പ്രവർത്തകരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന ഘട്ടം വന്നപ്പോ അവരുടെ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കാൻ പ്രാദേശിക തലത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കേറി സി പി എം ബി ജെ എസ് എഫ് ഐയെ കൊല്ലാനും കൊത്താനുമല്ല, കെ എസ് യുവിന്റെ കുട്ടികൾക്ക് പരിരക്ഷ നൽകാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ. പക്ഷെ അതിനും അവസരം കൊടുത്തില്ല സി പി എം. പുറത്തുനിന്ന് ആരടാ ഇവിടെ വരാനെന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ അപ്പം അടിച്ചോടിച്ചു. അവിടുത്തെ മണ്ഡലത്തിന്റെ കോൺഗ്രസ് പ്രസിഡന്റിനെ തല്ലി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആശുപത്രിയിൽ 3-ാം ദിവസം 30-35 ആളുകൾ വന്ന് അവിടെ കൂട്ടിട്ടടിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ അടിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ ഒരു മിഷൻ ആശുപത്രിയിൽ സംരക്ഷണാർത്ഥം ഒരു മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതും ഇതിനോടൊപ്പമാണ്. യൂത്ത് കോൺഗ്രസിന്റെ 2-3 പ്രവർത്തകന്മാർക്ക് ഇതിനകം വേണ്ടി കൊണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോഴും പൂർണ്ണമായി ഞാൻ ആദ്യം പത്രക്കാർ ചോദിച്ചപ്പോ അന്വേഷിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അന്വേഷിച്ച് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ ഉച്ചയോടുകൂടി തന്നെ ക്യാമ്പസിന്റെ കോളേജിന്റെ ഗേറ്റിൽ പുറത്തു നിന്നിരുന്ന 7-8 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വന്ന്, 10-40 വരുന്ന ആളുകൾ വന്ന് പുറത്തുനിന്ന് നിങ്ങൾ ആരടാ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് അവിടെ തല്ലി, അവരോടി, ചിതറിയോടി. ആ ചിതറിയോട്ടം പല ഭാഗങ്ങളിലായി. 300 മീറ്റർ ഓളം ഈ ഒന്നാമത്തെ നിങ്ങൾ കുത്തി കൊന്നു എന്ന് പറയുന്ന പൈലി, നിഖിൽ പൈലി, അദ്ദേഹം ഓടി, അദ്ദേഹത്തിന്റെ പിറകെയോടി, അദ്ദേഹത്തെ വളഞ്ഞിട്ടു. കൂടെ ഓടി കൂടെ പരിക്ക് പറ്റിയ ആൾ കൊടുത്ത വിശദീകരണം നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാകും. മറ്റൊരു ചാനലും അല്ല, സാക്ഷാൽ കൈരളി ചാനൽ. എന്താ കുട്ടികൾ പറഞ്ഞത്? ഞങ്ങൾ അവനെ ഓടിച്ചു, അവൻ ഓടി, അവന്റെ പിറകിൽ ഞങ്ങൾ ഓടി, ഒടുവിൽ തടിഞ്ഞു വീണു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ധീരജ് വീഴുന്നത് കണ്ടു, പക്ഷെ കുത്തുന്നത് കണ്ടില്ല. ആണോ?
ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ധീരജിനെ കുത്തുന്നത് കണ്ടില്ല, ഇടികൊണ്ട് വീണെന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന, ഇടികൊണ്ട് വീണതാണെന്ന. അപ്പോ ആരാണ് കുത്തിയത്? ആ കുട്ടികൾക്ക് കുത്തു കിട്ടിയത് പോലും ആര് എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. ആര് കുത്തി? അവർക്കും പരിക്കുണ്ട്, ധീരജിന് പരിക്കുണ്ട്. ആ ധീരജ് മരിക്കുന്നു. മരിച്ചതിന്റെ ഉത്തരവാദിത്വം കെ എസ് യുവിന്റെ പുറത്ത് എങ്ങനെ വരുന്നു? കോൺഗ്രസിന്റെ പുറത്ത് എങ്ങനെ വരുന്നു? മരണപ്പെട്ടു, സങ്കടം, ദുഃഖം, ഒരു തർക്കവുമില്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു ജീവനാണ്, കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയായ ജീവനാണ്, ഒരു കുട്ടിയാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. ആ അനുകമ്പ നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ കേരള കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകന്മാർ ബോധപൂർവം അവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചോ? ബോധം സി പി എം ഐ ഡി എസ് എഫ് ഐ കുട്ടികൾക്ക് നേടി അവർ അക്രമമായിട്ട് പോയോ? അവർ ക്ലാസുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയോ? പ്രവർത്തന രംഗത്തിരിക്കുന്ന എസ് എഫ് ഐ കുട്ടികളെ വളഞ്ഞു വെച്ച് അക്രമിച്ചോ? ഒരൊറ്റി അക്രമിച്ച ഒരു സംഭവം ഒരു ഇൻഷുറൻസ് പറയാമോ? നിരവധി വട്ടം പോലീസുകാർ, നാലഞ്ചു വട്ടം പോലീസുകാർ ഇവരെ ഒഴിവാക്കാൻ നോക്കി, പക്ഷേ ഒഴിവായി പോയില്ല. ആര്? എസ് എഫ് ഐയുടെ കുട്ടികൾ. ധീരജ് കുത്തുകിട്ടി വീണു, ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു? അവിടെ കിടക്കട്ടെ. എന്തുകൊണ്ടാ പോലീസ് അങ്ങനെ പറഞ്ഞ്? അങ്ങനെ പറയാവോ? ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടെന്ന പോലീസ് എന്തുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്? പോലീസും മടുത്തു നിൽക്കുക. ഇവരെ വരട്ടാനും തുരുത്താനും നിരവധി വട്ടം ശ്രമിച്ചിട്ടും മാറാതെ പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പോലീസുകാരന്റെ മനസ്സിൽ വരുന്ന ഒരു ഇറിറ്റേഷനാണത്. ഞാൻ ന്യായീകരിക്കുന്നില്ല, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഗുരുതരമാണ് എന്ന് തോന്നിയിട്ടോ തോന്നാനിട്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നത് യാതൊരു തർക്കമറ്റ സംഗതിയാണ്. അതിന് ഞങ്ങളെല്ലാം മറുപടി പറയേണ്ടുന്നത്. അതിന് കേരളത്തിലെ പോലീസിന്റെ ഭരണം നടത്തുന്ന ഗവൺമെന്റാ മറുപടി പറയേണ്ടത്? പോലീസുകാർക്ക് പോലും ശല്യക്കാരായി തോന്നി എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ അതിജീവിച്ച ഒരു വ്യക്തിത്വമാണ് താൻ. ഇപ്പോഴും സി പി എമ്മിൻ്റെ ഭീഷണി, വധഭീഷണികളടക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൽ സ്വയം ഇരയാക്കപ്പെടുന്നവരെ തന്നെയാണ് അവിടെ രക്തസാക്ഷികൾ എന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി.